ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വ്ലോഗ് ഒട്ടനവധി മലയാളം തമിഴ് സിനിമകൾക്ക് വേണ്ടി ഷൂട്ട് ചെയ്തിട്ടുള്ള ഊട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കൂനൂർ റെയിൽവേ സ്റ്റേഷൻ. രണ്ടാഴ്ചയായുള്ള മഴയ്ക്ക് ശേഷം ക്ലൈമറ്റ് ഇപ്പോൾ ക്ലിയർ ആയിരിക്കുകയാണ്. അതിനാൽ നീലഗിരിയിലേക്കുള്ള സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. 114 വർഷം പഴക്കമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. ബ്രിട്ടീഷുകാരുടെ സമയത്ത് പണി കഴിപ്പിച്ച ഈ റെയിൽവേ സ്റ്റേഷൻ 1908 തുറന്നത്. ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച അതേ മോഡലിലാണ് ഇപ്പോഴും ഈ സ്റ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കിലുക്കം സിനിമയിൽ ആക്ട്രസ് രേവതി വന്നിറങ്ങുന്നത് ഇവിടെയാണ്. ഊട്ടി സ്റ്റേഷൻ എന്ന് കാണിക്കുന്നെങ്കിലും ആ സീൻ ഷൂട്ട് ചെയ്തത് കൂനൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇതുപോലെ മനോഹരമായ റെയിൽവേ സ്റ്റേഷൻ കാണാൻ കഴിയുന്നത് വളരെ അപൂർവമായിരിക്കും. വളരെ നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് ആയ റെയിൽവേ സ്റ്റേഷനാണിത്. പ്ലസന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഊട്ടിയിൽ നിന്നും കൂനൂരിലേക്ക് വന്ന ട്രെയിനാണിത്. മേട്ടുപ്പാളത്ത് നിന്നും ഊട്ടിയിലേക്ക് എല്ലാവർക്കും ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് നിറയെ പേർ കൂനൂർ ടു ഊട്ടി ട്രെയിൻ യാത്ര നടത്താറുണ്ട്. കൂനൂരിൽ നിന്നും ഊട്ടിയിലേക്ക് ദിവസം 4 സർവീസാണ് ഉള്ളത്. ഇത് മേട്ടുപ്പാളത്ത് നിന്നും ഊട്ടിയിലേക്ക് പോകുന്ന ട്രെയിനാണ്. ഈ ട്രെയിനിൻ്റെ പ്രത്യേകത എന്തെന്നാൽ മേട്ടുപ്പാളയം മുതൽ കൂനൂർ വരെ സ്റ്റീം എഞ്ചിനിലാണ് ഈ ട്രെയിൻ ഓടുന്നത്. ലോക്കോമോട്ടീവ് ബോയിലറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 2005 യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ നീലഗിരി മൗണ്ടൻ റെയിൽവേ ഇടം പിടിച്ചു. കൂനൂർ സ്റ്റേഷനിൽ വെച്ചാണ് സ്റ്റീം എഞ്ചിൻ മാറ്റി ഡീസൽ എഞ്ചിനും മറ്റൊരു എക്സ്ട്രാ കോച്ചും കൂടെ അറ്റാച്ച് ചെയ്യുന്നത്. ഇവിടെ വെച്ച് സ്റ്റീം എഞ്ചിൻ സ്റ്റീം ലോക്കോ ഷെഡിലേക്ക് മാറ്റുന്നു. മേട്ടുപാളയം മുതൽ കൂനൂർ വരെ റെയിൽ ട്രാക്ക് റാക്ക് ആൻഡ് പിനിൻ അറേഞ്ച്മെന്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ അറേഞ്ച്മെന്റാണ് ട്രെയിനിനെ നീലഗിരി ഹിൽസ് ക്ലൈംബ് ചെയ്യാൻ സഹായിക്കുന്നത്. നീലഗിരി ടോയ് ട്രെയിനിൽ നമുക്ക് ഇരുന്ന് മാത്രമാണ് യാത്ര ചെയ്യാവുന്നത്. ഇവിടെ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ്സ് ആണ് ഉള്ളത്. കൂനൂർ ടു ഊട്ടി ഫസ്റ്റ് ക്ലാസ്സിന് 350 രൂപയും സെക്കൻഡ് ക്ലാസ്സിന് 150 രൂപയുമാണ്. മേട്ടുപാളയം മുതൽ ഊട്ടി വരെയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിന് 545 രൂപയും സെക്കൻഡ് ക്ലാസ്സിന് 270 രൂപയുമാണ് ടിക്കറ്റ് ചാർജ്. IRCTC ആപ്പിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. 2 മാസം മുമ്പെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ കാണുന്ന ഈ എഞ്ചിൻ 1920 സ്വിറ്റ്സർലാൻഡിൽ നിർമ്മിച്ചതാണ്. മേട്ടുപാളയം കൂനൂർ വരെ ഓടിയിരുന്ന ഈ ലോക്കോമോട്ടീവ് എഞ്ചിൻ 1998 മാറ്റിയത്. ഇവിടെ ഫോട്ടോസ് എടുക്കാൻ നിരവധി പേർ എത്താറുണ്ട്. ഇതൊരു ഫോട്ടോ സ്പോട്ടും കൂടെയാണ്. ഈ എഞ്ചിൻ്റെ അടുത്ത് തന്നെ ഒരു വിസിറ്റേഴ്സ് ഗ്യാലറി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ സ്റ്റീം ലോക്കോ ഷെഡ് കാണാൻ കഴിയും. നമ്മൾ നേരത്തെ കണ്ട സ്റ്റീം എഞ്ചിൻ ഈ ലോക്കോ ഷെഡിലേക്കാണ് മാറ്റിയത്. തോമസ് ആൻഡ് ഫ്രണ്ട്സ് എന്ന കാർട്ടൂൺ സീരീസിലെ അക്ഷിമ എന്ന ക്യാരക്ടർ ഇവിടുത്തെ സ്റ്റീം എഞ്ചിനാണ്. അന്നത്തെ കാലത്ത് നീലഗിരി ഹിൽസിലേക്ക് ഒരു ട്രെയിൻ സർവീസ് തുടങ്ങുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. എന്നിട്ടും ഈ കാടും മലയും താണ്ടി ഇങ്ങനെ ഒരു ട്രെയിൻ സർവീസ് ഇവിടെ വന്നതും ഇത് ഇപ്പോഴും ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും വളരെ കൗതുകവും അത്ഭുതവും നിറഞ്ഞൊരു കാഴ്ചയാണ്. ലൈഫിൽ എപ്പോഴെങ്കിലും നീലഗിരിയുടെ മനോഹാരിത ആസ്വദിച്ചൊരു ട്രെയിൻ യാത്ര, അത് എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ഊട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.